ഇന്നലെ നഥാനയ ഹൃദയം കർത്താവ് എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ തന്ന ലളിതമെന്ന് തോന്നുന്ന മറുപടി ഇങ്ങനെയാണ് അവൻ വചനമായ ദൈവമാണല്ലോ വചനം ഹൃദയത്തെ തുളച്ചു കയറി ഇഴകീറി പരിശോധിക്കുമല്ലോ ഇന്ന് ഹെബ്രായർ നാല് പന്ത്രണ്ട് ഇതേ ഓർമ്മ നമുക്ക് പകർന്നു തരുന്നു ആ വചന വചനവെളിച്ചത്തിൻ്റെ പ്രഭയിൽ നമുക്ക് നടന്നു തുടങ്ങാം ഈശോ ഇന്ന് ഫൈസയർക്കെതിരെ ആഞ്ഞടിക്കുകയാണ് മത്തായി അധ്യായം ഇരുപത്തിമൂന്ന് ആചാരപരമായ വിശദാംശങ്ങളിൽ അമിത ശ്രദ്ധ പുലർത്തിയ അവർ വിശുദ്ധിക്ക് അടിസ്ഥാനമായി തീരേണ്ട നിർണായകമായ അംശങ്ങളെ അവഗണിച്ചു കളയുന്നു ഫരസേരുടെ ആചാരങ്ങളെയും മാമൂൽ പ്രിയത്തെയും അവരുടെ ഗണിതങ്ങളെയും നാദൻ തൂത്ത് വെടിപ്പാക്കുകയാണ് ഇന്ന് ഈശോ സംസാരിക്കുന്നത് ദശാംശങ്ങളെക്കുറിച്ചാണ് ഈശോയുടെ കണക്കിൽ ദശാംശം എന്നൊന്നില്ല സർവാംശം മാത്രമേ ഉള്ളൂ പത്തിലൊന്നല്ല പത്തിൽ പത്ത് തന്നെ അവൻ ആവശ്യപ്പെടുന്നു പത്തിലൊന്ന് കൊടുത്ത് തടിതപ്പാൻ അവൻ അനുവദിക്കുകയുമില്ല എല്ലാത്തിൻ്റെയും പത്തിൽ പത്തും കൊടുത്ത് രസീത് വാങ്ങിക്കണമെന്ന് ഈശു പറയുന്നുമില്ല നമ്മെ മുഴുവനായും അവന് കൊടുക്കണമെന്ന് മാത്രമേ അവൻ ആവശ്യപ്പെടുന്നുള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം അതിൻ്റെ വഴിക്ക് ദൈവത്തിന് തീരും നമ്മുടെ കഴിവും അധ്വാനവും ബന്ധങ്ങളും സമ്പത്തുമെല്ലാം കണിശക്കാരായ ഫരിസയർ ചിന്തിക്കുന്നത് പത്തിലൊന്ന് കൊടുത്താൽ ദൈവം പിന്നെ ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നോളുമെന്നായിരിക്കും സ്വന്തം പോരായ്മകളും ദുഷ്ടലാക്കുകളും മറച്ചുപിടിക്കാനുള്ളവരായിരിക്കുമല്ലോ പൊതുവെ മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ കാർക്കശം കാണിക്കുന്നവർ വിളകൾക്കും ഭക്ഷ്യവസ്തുക്കൾക്കും കൊടുക്കേണ്ട ചില ദേവാലയ ഉണ്ടായിരുന്നു ഏകദേശം പതിനഞ്ച് ശതമാനത്തിൽ മേലെ വരും അത് അതിനു പുറമെ പ്രാദേശിക നികുതികളും റോമൻ നികുതികളും ചേർന്ന് സാധാരണ കർഷകന്റെ നടുപുടിയും അതിനാൽ നിവൃത്തി കേടുകൊണ്ട് പല കർഷകരും ഇത് കർക്കശമായി പാലിച്ചിരുന്നില്ല നഗരവാസികളായ ഫരിസയർക്കാണെങ്കിൽ നാട്ടിൻ പുറത്തുകാരുടെ വേദനയും മനസ്സിലായിരുന്നില്ല ഫരിസയർ പറഞ്ഞിരുന്നത് പിതാക്കന്മാരുടെ പാരമ്പര്യം ദൈവനിയമം നിയമം തോറായെ വേലികെട്ടി സംരക്ഷിച്ചിരുന്നുവെന്നും അതുപോലെ തന്നെ ദേവാലയ നികുതികൾ സമ്പത്തിനേയും സംരക്ഷിക്കുന്നുവെന്നും കമ്പ്യൂട്ടറും മറ്റ് സൗകര്യങ്ങളും ഉണ്ടായിട്ടും വിവരശേഖരണവും സാമ്പത്തിക ക്രമീകരണവും ഒക്കെ പരക്കെ എളുപ്പമായിട്ടും നമ്മുടെ ഇടവക സംവിധാനങ്ങളിൽ ഇപ്പോഴും പണപിരിവിൻ്റെ കാർക്കശം നിലനിൽക്കുന്നുണ്ടല്ലോ സാധാരണക്കാരന്റെ അവശ്യതകൾ പലപ്പോഴും പരിഗണിക്കപ്പെടുന്നുമില്ല ഇനി അതുമാത്രമല്ല ഫർസെയറുടെ ഇടയിൽ തന്നെ തർക്കങ്ങളാണ് പെരുംജീരകത്തിന് നികുതി എങ്ങനെ വെറും ജീരകത്തിനെങ്ങനെ കർത്താവ് അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ പ്രയോഗങ്ങളെ അനുകരിച്ച് അവരെ ഒരു വാക്യകേളി കൊണ്ട് പരിഹസിക്കുന്നത് നിങ്ങൾ ഈച്ചകളെ ഗംലായി അരിച്ചു നീക്കുന്നു ഒട്ടകങ്ങൾ കംലായി വിഴുങ്ങുകയും ചെയ്യുന്നു സൂക്ഷ്മവും അപ്രസക്തവുമായ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയും അത്യാവശ്യകാര്യത്തിൽ നിരാസവും ഇതിൻ്റെ ഒരു മറുവശവും ഒരു കറിയുടെ രുചി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിളമ്പിയവനെ ഓർത്ത് അത് വാരിപ്പൊതിഞ്ഞ് വിഴുങ്ങുന്നത് പോലെ ദൈവഹിതത്തിൻ്റെ ചില സൂക്ഷ്മ രുചികൾ ഉൾക്കൊള്ളാനാകാതെ അത് നമ്മൾ വാരിപ്പൊത്തി വിഴുങ്ങിക്കളയാറുണ്ട് അത് ദൈവത്തോടുള്ള ഒരു അവഗണന തന്നെയാണ് ദൈവത്തിൻ്റെ മുൻപിൽ കനപ്പെട്ട കാര്യങ്ങൾ അന്നും ഇന്നും വ്യക്തമാണ് നീതി കാരുണ്യം വിശ്വസ്തത പാരമ്പര്യങ്ങൾക്കെതിരെയല്ല നാദൻ ചാട്ടവീശുന്നത് പാരമ്പര്യവാദങ്ങൾക്കെതിരെയാണ് പാരമ്പര്യങ്ങൾ മോശമല്ല കലയിലും ശാസ്ത്രത്തിലും സമൂഹത്തിലും പാരമ്പര്യങ്ങളുണ്ട് നടുക്കടലിൽ വെച്ച് ഒരു വഞ്ചി പൊളിച്ചു പണിയണമെങ്കിൽ എല്ലാ പഴയ പലകകളും ആദ്യം വലിച്ചുപറിച്ചു കളയാനാകില്ല പഴയത് നിലനിർത്തി അതിനോട് പുതിയവ ചേർത്ത് വയ്ക്കണം അല്ലെങ്കിൽ മൊത്തത്തിൽ മുങ്ങി പുതിയതും പഴയതും ജി കെ ചസ്റ്റർഡൻ പറയും ട്രഡീഷൻ ഇസ് എ ഡെമോക്രസി ഓഫ് ദി ഡാഡ് പാരമ്പര്യം നമ്മുടെ മുൻഗാമികളുടെ ജനാധിപത്യമാണെന്ന് പഴയകാലത്തെ വെല്ലുവിളികളും വിജയങ്ങളും ഓർമ്മകളും നേരത്തെ തിരിച്ചറിവുകൾ പോലും അതിൽ ഇഴ ചേർത്തിരിക്കുന്നു എന്നാൽ അത് പുതു കാലത്തേക്ക് ചുവട് വയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ആരാധനാക്രമങ്ങളിൽ അഭയം തേടുന്നത് ഇനിയിപ്പോൾ ദൈവത്തെ അല്ല മനുഷ്യരെയോ ആദർശങ്ങളെയോ ആരാധിക്കുന്നവർ പോലും അതിലെല്ലാത്തിലും പാരമ്പര്യ ശീലുകളുണ്ട് അതിന്മേൽ ഓരോരുത്തരും സ്വന്തം പ്രയാണങ്ങളെയും കണ്ടെത്തലുകളെയും ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് പാരമ്പര്യവാദം ട്രഡീഷണലിസം ആരാധനാക്രമരീതികൾ ക്രിസ്തീയതയ്ക്ക് മേൽ വെച്ച ചരമരീതികളായി മാറുന്നത് ഇതിനാലാണ് അത് പഴമയിൽ കടിച്ചു തൂങ്ങിക്കിടക്കും കാലാനുസൃതമായ മാറ്റത്തിന് തയ്യാറാകുകയുമില്ല പരിശുദ്ധാത്മാവിൻ്റെ വായു സഞ്ചാരത്തെ തടസ്സപ്പെടുത്തും പ്രശസ്ത ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞനായ എറോസ്ലാവ് പെലിക്കൻ ഇതിൻ്റെ വ്യത്യാസത്തെ സുന്ദരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ട്രഡീഷൻ ഇസ് ദ ലിവിംഗ് ഫെയ്ത്ത് ഓഫ് ദി ഡെഡ് ട്രഡീഷണലിസം ഇസ് ദ ഡെഡ് ഫെയ്ത്ത് ഓഫ് ദി ലിവിങ് പാരമ്പര്യമെന്നാൽ മൺമറഞ്ഞ് പോയവരുടെ ഇന്നും സജീവമായ വിശ്വാസമാണ് പാരമ്പര്യവാദം എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ മൺമറിഞ്ഞു പോയ വിശ്വാസമാണ് ജി കെ ചെസ്റ്റൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കട്ടെ ഒരു ചത്ത വസ്തു എപ്പോഴും ഒഴുക്കിനൊപ്പിച്ച് നീങ്ങിക്കൊണ്ടിരിക്കും ഒഴുക്കിനെതിരെ നീന്താൻ ജീവനുണ്ടായാലേ സാധിക്കൂ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സഭയെ വഴി നടത്തിയ രണ്ട് വിശ്വാസ സ്തംഭങ്ങളും ആധുനിക പ്രവാചകന്മാരുമായിരുന്നു മിസ്റ്റർ ഡൊമിനിക്കും മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയും ചെസ്റ്റൻ പറയും അക്രൈസ്തവരെ ക്രൈസ്തവികതയിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഒരു ഡൊമിനിക്കിനെ ഇന്നും നമുക്ക് ആവശ്യമാണ് എന്നാൽ അതിനേക്കാളേറെ ആവശ്യം ഒരു ഫ്രാൻസിസിനെയാണ് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യതയിലേക്ക് മാനസാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു ഫ്രാൻസിസ് ഈ പാരമ്പര്യവാദികൾ എന്തിനാണ് പാരമ്പര്യം മുറുകി പിടിക്കുന്നത് എന്നറിയാമോ ഈശോ പറയും പാത്രം പുറമേ കഴുകിയാൽ അകവും കഴുകിയതുപോലെയാണെന്ന് അവർ ചിന്തിക്കുന്നത് പുറമേ വെടിപ്പുള്ള പാത്രം വെള്ളയടിച്ച കുഴിമാടം പുറത്ത് തിളങ്ങും അകത്ത് ചെയ്യും കപടനാട്യവും ഹിപ്പോക്രസി അരാജകത്വവും അനോമിയയും ആണ് അവരുടെ ഉള്ളിൽ അരങ്ങുവാഴുന്നത് ഇന്ന് തെസ്സലോണിയക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലും നാം ഈ അരാജകത്വത്തെ അനോമിയായ പരിചയപ്പെടും അരാജകത്വത്തിൻ്റെ മനുഷ്യൻ നിയമനിഷേധകന്റെ ആൾരൂപം ശരിക്കുള്ള വിശ്വാസ പരീക്ഷകളും മതപീഡനവും അനുഭവിച്ച ഒരു സഭാസമൂഹമാണ് തെസ്സലോണിയർ അതിനാൽ തന്നെ കർത്താവിൻ്റെ പുനരാഗമനം ഏറ്റവും അടുത്തെത്തി കഴിഞ്ഞു എന്നൊരു ചിന്ത ഈ ലേഖനത്തിൽ ശക്തമാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുതിയ നിയമഗ്രന്ഥങ്ങളിൽ പെടുന്നവയാണിവ ഈ കഷ്ടതയുടെയും മർദ്ദനത്തിൻ്റെയും അനീതിയുടെയും പഴയ ചരിത്രവും ലോകക്രമവും അസ്തമിക്കാറായി നാഥൻ ഉടൻ തന്നെ മഹിമപ്രഭാവത്തിൽ വിദ്യാളനായി വരും പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയായി തെസ്രോണിയക്കാരുടെ ഊഹാപോഹങ്ങളും അങ്കലാപ്പും അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ശ്രീഹ വീണ്ടും ഊന്നി പറയുന്നു കർത്താവിൻ്റെ മഹത്വപൂർണമായ വിജയപ്രഭയോടെയുള്ള രണ്ടാം വരവിനെക്കുറിച്ച് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല പകരം അവൻ വരുമ്പോൾ നിങ്ങളുടെ നിലപാടുകൾ അവന് യോജിച്ചതാണോ എന്ന് മാത്രം പരിശോധിക്കുക കർത്താവ് വരുമ്പോൾ അവനോട് ചേർക്കപ്പെട്ടവർ എ പി സുന എന്നാണ് ശ്രീഹ ഇവരെ വിശേഷിപ്പിച്ചത് ദൈവം ചരിത്രത്തിൻ്റെ അവസാനം തൻ്റെ ജനത്തെ ശേഖരിക്കുമെന്ന് പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാർ അറിയിച്ചിരുന്നു പക്ഷേ അരാജകത്വത്തിൻ്റെയും നിയമനിഷേധത്തിൻ്റെയും മനുഷ്യൻ അതിനു മുൻപ് വെളിവാകേണ്ടിയിരിക്കുന്നു അവൻ ആരാണ് എവിടെ നിന്ന് വരുന്നു എവിടെ എത്തി എന്നൊക്കെ അറിയാൻ ഇനി പരക്കം പായേണ്ട അവൻ്റെ മുദ്രയായ നിയമനിഷേധം അനോമിയ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ഈശോ പറഞ്ഞു കഴിഞ്ഞു മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് നമ്മൾ അതിനെ വെള്ളപൂശി മറച്ചു പിടിക്കേണ്ട ചരിത്രത്തിൻ്റെ അവസാനം അഥവാ യുഗാന്ദ്യമെന്ന് പറയുമ്പോൾ അനീതിയെയും ദുഷ്ടതയെയും അവിശ്വസ്തയെയും ദൈവം പിഴുതെറിയുന്ന ഒരു പുതിയ പ്രഭാതത്തിൻ്റെ പുതിയ സൃഷ്ടിയുടെ ഉദ്ഘാടനം എന്ന് നാം മനസ്സിലാക്കണം ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റാറ് ഇപ്രകാരം ഒരു പുനഃക്രമീകരണത്തിൻ്റെ ന്യൂ ഓറിയൻറ്റേഷൻ്റെ സങ്കീർത്തനമാണ് തകർച്ചയും ജീർണതയും ഉള്ളിടത്ത് തന്നെയാണ് ദൈവം ഈ പുനഃസൃഷ്ടി ആരംഭിക്കുന്നത് സൃഷ്ടിയിൽ എല്ലാം നല്ലതായിരുന്നു എന്നാൽ പിന്നീട് ചില അപജയങ്ങൾ മനുഷ്യൻ വരുത്തിവെച്ചു അത് അംഗീകരിച്ച് അവൻ എപ്പോൾ തിരിച്ചു വരുന്നുവോ അന്ന് പുതിയ സൃഷ്ടി സാധ്യമാകുന്നു അല്ലാതെ എല്ലാം ദൈവം ക്രമീകരിച്ചിട്ടുള്ളതാണല്ലോ ഇവിടെയൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കിയാൽ ദൈവം പരിശോധനയ്ക്ക് വരുമ്പോൾ ഗുരുതരമായ സ്ഥിതിയാകും സൃഷ്ടി ഒരു ക്രിയാത്മകതയാണ് ചലനാത്മകം ഡൈനാമിക് അല്ലാതെ കെട്ടിക്കിടന്ന് സ്റ്റാറ്റിക്കായി ചീയ്യുന്ന വെള്ളക്കെട്ട് പോലെയല്ലാതെ അവിടെ ജീർണതകൾ ഉടലെടുക്കുമ്പോൾ ദൈവാത്മാവ് ജലത്തെ ചലിപ്പിക്കും അന്ന് തളർന്നവർ കലമാനെ പോലെ കുതിച്ചു ചാടും പാരമ്പര്യവാദികൾ അന്നും അന്നുമിന്നും അവരുടെ കട്ടിലുകൾ കെട്ടിപ്പിടിച്ച് തളർന്നു തന്നെ കിടക്കും ദൈവരാജ്യത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്ന ഇരുപത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഒരു തുടർച്ച തന്നെയായി സങ്കീർത്തനം തൊണ്ണൂറ്റാറിനെ നോക്കിക്കാണാം പുതിയ രാജ്യം പുതിയ ഗീതം പുതിയ ജീവിതം അവിടെ ഭീതിയോ ഭയമോ നിലനിൽക്കില്ല ഇന്ന് അകാരണമായ ഭീതി വേണ്ട നീതി മാത്രം പാലിച്ചാൽ മതിയെന്ന് തെസലോണിയക്കാരുടെ ശ്രീഹ പറയുന്നുണ്ട് ഈ സങ്കീർത്തനത്തിന് ഒരു ആരാധനാക്രമ സ്വഭാവം കൈവരുന്നു അതിനാൽ തന്നെ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യനെ ആരാധിക്കാൻ ഒരു ക്രമം വേണം അക്രമവും അതിക്രമവും ആരാധനയ്ക്ക് യോജിക്കാത്തതാണ് അതിനാലാണ് നീതിയുടെയും കാരുണ്യത്തിൻ്റെയും വിശ്വസ്തയുടെയും വഴികളിൽ നടന്നു തുടങ്ങുമ്പോൾ നമ്മുടെ ആരാധനയും ദൈവാഭിമുഖ്യമുള്ളതായി ദൈവാഭിമുഖ്യമുള്ളതായിത്തീരുന്നത് ഇന്ന് തിരുനാൾ കുറിക്കുന്ന ഫ്രാൻസിലെ വിശുദ്ധ ലൂയി ഒമ്പതാമൻ രാജാവ് പറയുമായിരുന്നു സമൃദ്ധിയും അനുഗ്രഹവും ദൈവം നൽകുമ്പോൾ എളിമയോടും ഭയത്തോടും നാം അവിടത്തോട് നന്ദിയുള്ളവരായിരിക്കുക അഹങ്കാരം ദൈവനന്മയെ നിരസിക്കുന്നു ദൈവത്തെ മുറിപ്പെടുത്തുകയും ചെയ്യുന്നു